പ്രാർത്ഥന മാത്രമേ തവാഫിനായിട്ട് ഉള്ളൂ. അതിപ്പോൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ പ്രത്യേകം പഠിക്കേണ്ടതില്ല. പക്ഷേ പല മനാസിക്കിൻ്റെ ഗ്രന്ഥങ്ങളും എടുത്തു നോക്കിയാൽ അധികം ഗ്രന്ഥം വാങ്ങാതൊക്കെ നല്ല, കാരണം അതിനാത്രം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. അത് ചോദിച്ചിട്ട് ഉള്ളത് മാത്രം പറയുന്ന ഗ്രന്ഥം ഉണ്ടോയെന്ന് അറിഞ്ഞിട്ട് അത് വാങ്ങിയാൽ മതി. ഈ ഓരോ ചുറ്റിലും ഓരോ ദുആ, ഒന്നാമത്തെ ചുറ്റിലെ ദുആ, രണ്ടാമത്തെ ഇതിങ്ങനെ വായിക്കലാ, വായിക്കാൻ തന്നെ അറിഞ്ഞുകൂടാ. അങ്ങനത്തെ ആളുകളായിരിക്കും ചിലപ്പോൾ ഇതിങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജാഥ വിളിച്ചു കൊടുക്കണേ, അള്ളാഹുമ്മ അള്ളാഹുമ്മ ഇമാനം ബിക ഇമാനം ബിക, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ആ ജാതി ജാതെന്നും ഇസ്ലാം അനുവദിച്ചതല്ല. ഓരോരുത്തരും സ്വന്തമായിട്ട് പറയാൻ വേണ്ടത്. പിന്നെ അള്ളാഹുമ്മ ഈമാനം ബിക്ക വ തസ്തീഖം ബി കിതാബിക വഫ അംബി അഹദിക എന്ന് പറഞ്ഞത് ദുർബലമായ റിപ്പോർട്ടാണ്. ഒന്നുമില്ല തവാഫിൽ. തവാഫിൽ ആകെ റബ്ബന അത്തിന ഫിദുന്യ ഹസനത്തും വഫിൽ ആഖിറത്തി ഹസനത്തും, അതങ്ങ് മറന്നാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തു പ്രാർത്ഥന വേണമെങ്കിലും അള്ളാഹുവിനോട് നിങ്ങളുടെ ഭാഷയിൽ പ്രാർത്ഥിക്കാം. ഖുർആൻ ഓതാം, ഹദീസിൽ സ്വഹീഹായി വന്നിട്ടുള്ള എല്ലാ ദിക്റുകളും വേണമെങ്കിൽ തവാഫിൻ്റെ സമയത്ത് നിങ്ങൾ ചൊല്ലാവുന്നതാണ്. പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊന്നുമില്ല. ഒന്നാം ചുറ്റിലേതു ആ രണ്ടാം ചുറ്റിലേതു ആ എന്ന് പറയുന്നത് തനിച്ച ബിദഅത്താണ്, ഓരോരുത്തരുണ്ടാക്കിയതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇബാദത്തുകളുടെ കാര്യത്തിൽ റസൂലിൽ നിന്നും എന്തു വന്നുവോ അത് മാത്രം എടുക്കുക. നമ്മളെ വക കൂട്ടാനോ അല്ലെങ്കിൽ ഭേദഗതി വരുത്താനോ പാടില്ല. അപ്പോൾ അങ്ങനെ ഓരോ ചുറ്റിലും ഓരോ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. എപ്പോൾ തവാഫ് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ തവാഫിൽ അത്യാവശ്യമെങ്കിൽ സംസാരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരാളെ കണ്ടു, അസ്സലാമു അലൈക്കും, നിങ്ങൾ എത്ര ചുറ്റായി, ഞാൻ മൂന്നായി, ആ ഞങ്ങളിപ്പോൾ കയറും, ഞങ്ങൾ അവിടെ കാത്തുക്കാം, അതൊക്കെ പറയുന്നതിന് കുഴപ്പമില്ല. വെറും വർത്താനം തന്നെ ആകരുത് മാത്രം, മനസ്സിലായില്ലേ. ആ തവാഫ് ബിൽ ബൈത്തി സ്വലാത്തുൻ, കാബ തവാഫ് ചെയ്യുക എന്നത് നമസ്കാരത്തെ പോലെയാണ്. വലാഖിന്നല്ലാഹു അല്ല ഫീഹി നുതഖ, ചെ നിസ്കാരം ഉദ്ദേശിച്ചില്ല, വ്യത്യാസം നിസ്കാരത്തിലും ഉണ്ടാൻ പാടില്ല. ഇതിൽ സംസാരം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഫമന്ന തഖഫല യന്തിഖു ഇല്ലാ ബിഖൈർ, എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നല്ലത് മാത്രമേ സംസാരിക്കാവൂ. ഹറമെന്നാണ്, കാബത്തിൻ്റെ അടുത്താണ് എന്നൊക്കെയുള്ള ഓർമ്മ വേണം. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു റിവായത്തിൽ ഫഖില്ലു ഫീഹിൽ കലാം, സംസാരം കുറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഹിജർ ഇസ്മായിലിനുള്ളിൽ തിക്കും തിരക്കുണ്ടാക്കുന്നത് കാണാം. അവിടെ വെച്ച് നിസ്കരിക്കുന്നതിന് പ്രത്യേകമായിട്ടൊരു പുണ്യം പറഞ്ഞ ഒറ്റ ഹദീസുമില്ല. പക്ഷേ ആയിഷ റളിയല്ലാഹുവിനെ ഒരിക്കൽ എനിക്ക് കഅബത്തിനുള്ളിൽ കയറി നിസ്കരിക്കണം എന്നൊരു കമ്പുണ്ട്, പ്രൗതി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൈ പിടിച്ചിട്ട് ഹിജറിൽ കൊണ്ടാക്കി, ഇവിടെ നിസ്കരിച്ചോളാൻ പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞിട്ട് വന്ന് നിങ്ങളിപ്പോൾ നിസ്കരിച്ചത് കഅബത്തിനുള്ളിലാണ് എന്ന് പറഞ്ഞാൽ ഹിജർ കഅബത്തിൽ പെട്ടതാണ്. അപ്പോൾ കഅബത്തിനുള്ളിൽ നിസ്കരിക്കണമെന്ന് പൂതിയുള്ളവർക്ക് അവിടെ നിസ്കരിക്കാമെന്ന് മാത്രം അതിന് പ്രത്യേകിച്ചൊരു കൂലിയും പറഞ്ഞിട്ടില്ല. എങ്കിൽ 25 ലക്ഷം അവിടെ തിരക്കുക, ആ ചുമരന്നെ ഉണ്ടാവില്ല അവിടെ, ആ ചുമര് തൊട്ട് തടവിലൊക്കെ ആളുകൾ കാണിക്കുന്നുണ്ടല്ലേ. പിന്നെ സ്വർണ്ണപ്പാത്തിൻ്റെ ഉള്ളിൽ തൊള്ളയും കാട്ടിക്കുന്നതാണ് കുറേ ആൾ. മഴ പെയ്താൽ പിന്നെ പറയും വേണ്ട, അതിൻ്റെ വെള്ളത്തിനുള്ള ഗ്ലാസ് കൊണ്ടും ഈറാൻ തുണി ഇങ്ങനെ പിടിച്ചിട്ടും ഒരുത്തം പിടിക്കും മറ്റോ തട്ടും, അപ്പോൾ മറ്റോ അതിൻ്റെ മേലെ പിടിക്കും അല്ലേ. അതിൽ സ്വർണ്ണപ്പാത്തിയുടെ ചോട്ടിൽ ദ്വാ നന്ദി ചില കിതാബിലുണ്ട്, സ്വർണ്ണപ്പാത്തി തന്നെ പിൽക്കാലത്ത് ഉണ്ടായതാണ്. വെള്ളം ഒഴുകാനൊരു പാത്തി വെച്ചു, പിന്നെ പനമ്പാത്തി വെക്കാൻ പറ്റുമോ? പിന്നെ കയബത്തിൻ്റെ അവിടെ ഇത്രയും വലിയ സ്വത്തുള്ളൊരു രാജ്യത്തിൻ്റെ മുസ്ലിമീങ്ങളുടെ എല്ലാവരും സ്വത്താണ് അവിടെ. ഇപ്പോൾ സ്വർണ്ണം അതിൽ ദൂർത്തൊന്നുമല്ല, സ്വർണ്ണം എടുക്കാൻ പറ്റിയ മലയുള്ള ആ നാടാത്. അവിടെ ഇപ്പോൾ ഒരു പാത്തി വെച്ചാൽ അപ്പോൾ മുസ്ലിമീങ്ങളെ മൊത്തം സ്വത്തല്ല, ഒരു വ്യക്തിൻ്റെ സ്വത്തല്ലല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണപ്പാത്തിൻ്റെ ചോട്ടിൽ ദ്വായ എന്നിട്ടൊരു ദ്വായൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ വിശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പാത്തിൻ്റെ ചോട്ടിലും ദ്വായ എടുക്കാൻ കഴിഞ്ഞില്ല അറിഞ്ഞാണ്ട് ബേജാറാകേണ്ട പ്രശ്നമില്ല. അങ്ങനെ ഒരു ദ്വായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ തവാഫിന് ഒളു വേണം, സഅയിന് ഒളു നിർബന്ധമല്ല. തവാഫിൽ ഇടക്ക് ഒളു പോയാൽ അവിടെ നിർത്തിയിട്ട് പോകണം. പെട്ടെന്ന് തിരിച്ചു വരികയാണെങ്കിൽ ബാക്കി പൂർത്തിയാക്കിയാൽ മതി, അല്ല കുറേ കഴിഞ്ഞിട്ടോ നാളെയൊക്കെയാണ് വരണമെങ്കിൽ ആദ്യത്തു നിന്ന് തുടങ്ങണം. പെട്ടെന്ന് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പോയിട്ട് ഒന്നെടുത്തിട്ട് വരാം. ഇപ്പോൾ അവിടെ പുരുഷന്മാർക്കൊക്കെ ആണെങ്കിൽ ആ സംസം കുടിക്കുന്നോടെ തന്നെ ഒരു മിനി ഒന്നു കൊടുക്കുക. മിനി ഒന്നു പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഒരവട്ടം കഴിയുക. അങ്ങനെ നബി കാണിച്ചു തന്നിട്ടുണ്ട്, തവല്ലാ റസൂലുള്ളാഹി മർറത്തം മർറത്തൻ, ഒരവട്ടം കഴുകിയിട്ട് ഒന്നു കൊടുത്തു. മർറത്തൈനി മർറത്തൻ, ഈ രണ്ടു വട്ടം കഴുകിയിട്ട് ഒന്നു കൊടുത്തു. മൂന്ന് വട്ടം, മൂന്നിലധികമാകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ ഒരു നനക്കൽ മതി, മനസ്സിലായില്ലേ. നല്ല താടിയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലോണം നനക്കേണ്ടി വരും. രണ്ട് ഗ്ലാസ് വെള്ളം കൊണ്ടൊക്കെ ഒന്നു കൊടുക്കുന്നതാണ് അവിടെ, കണ്ടില്ലേ. അങ്ങനെയൊക്കെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത്. നമ്മളെ മാതിരി ബക്കറ്റ് കണക്കിന് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. കുളിക്കാൻ 2 ലിറ്ററും ഒന്നുകൊടുക്കുന്ന ഒരു ഗ്ലാസ്സും ഒക്കെ മതി. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ ഒന്നു കൊടുത്തിട്ട്
വരികയാണെങ്കിൽ ബാക്കി പൂർത്തിയാക്കിയാൽ മതി. ഇനി ആറോ ഏഴോ എന്ന് സംശയം ഉണ്ടായാൽ ആറാണെന്ന് ഉറപ്പിക്കുക, എന്നിട്ട് ഒന്നുകൂടി ചുറ്റുക. മനസ്സിലായില്ലേ? സഹുവിൻ്റെ സുജൂദില്ല കേട്ടോ, നിസ്കാരത്തിലാകുമ്പോൾ അങ്ങനെയുണ്ട്. ആറോ ഏഴോ എന്ന് സംശയിച്ചാൽ, അല്ല മൂന്നോ നാലോ എന്ന് സംശയിച്ചാൽ മൂന്നാന്ന് ഉറപ്പിച്ചിട്ട് ഒരു കാര്യത്തോടെ നിസ്കരിക്കുക, പിന്നെ സഹുവിൻ്റെ സുജൂദ് ചെയ്യണം. ഇതിൽ സഹുവിൻ്റെ സുജൂദൊന്നുമില്ല. ആറോ ഏഴോ സംശയിച്ച ആറാണെന്ന് ഉറപ്പിച്ചിട്ട് ബാക്കി ഒന്നുകൂടി പൂർത്തിയാക്കുക. അങ്ങനെ ഓരോ ചുറ്റിലെത്തുമ്പോഴും ഹജറിൻ്റെ നേരെ എന്ത് വേണം? അള്ളാഹു അക്ബർ. മൂന്നുവട്ടമല്ല കേട്ടോ, ചില ആൾ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അങ്ങനല്ല, ഒറ്റവട്ടം. എന്നിട്ട് ആ കൈ പിന്നെ മുത്തും വേണ്ട, ചില ആൾ അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വട്ടം ഇല്ല, കൈ കാണിക്കൽ മാത്രം. രണ്ട് കൈയുണ്ടോ? ഇല്ല, ബലത്തെ കൈ മാത്രം. മനസ്സിലായില്ലേ? പിന്നെ ഖുറാഫികൾക്ക് വലിയ ചർച്ചയുണ്ട്, നെഞ്ചെങ്ങാനിൻ്റെ നേരെ ആയിപ്പോയാൽ തവാഫ് പോയി. അങ്ങനെ നബി പറഞ്ഞിട്ടില്ല, നെഞ്ചൊന്നുണ്ട് ആയിപ്പോയി, നെഞ്ചാക്കാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും തിരക്കിൽ. കൈ എന്നതിൻ്റെ നേരെ കാണിക്കണമെന്ന് മാത്രമുള്ളൂ. മുമ്പ് അവിടെ ഒരു വര ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ വര പോയി. വര മുമ്പില്ലാത്തത് പിന്നെ വന്നതാണ്, അപ്പോൾ ഇത് പോയി. ശരയായിട്ടൊരു അലാമത്തിൽ ഏതാണ്ട് അതിൻ്റെ നേരെ വരിക എന്ന് മാത്രമുള്ളൂ. മനസ്സിലായില്ലേ? വരലുള്ളതുകൊണ്ട് ആൾ വര ഇങ്ങനെ നോക്കിപ്പോകും, എന്നിട്ട് വരയിലൊന്ന് ബ്രേക്ക് ഇട്ട് സ്റ്റെപ്പ് എടുത്ത് അപ്പത്തിന് ആൾ ബാക്കിൽ വന്ന് എന്ന് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ വര പോയതുകൊണ്ട് ഇപ്പോൾ ആ ശല്യപ്പാടല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് വര നോക്കിയിട്ടുള്ള വർത്തമാനം ഇല്ലപ്പോൾ അതിൻ്റെ നേരെത്തുമ്പോൾ അള്ളാഹു അക്ബർ. അങ്ങനെ ഏഴ് തവണയും കഴിഞ്ഞാൽ മഖാം ഇബ്രാഹീമിൻ്റെ അപ്പുറത്ത് പോയി രണ്ടരക്കാത്ത് നിസ്കരിക്കണം. മഖാം ഇബ്രാഹിമിൻ്റെ തൊട്ടന്നെ നിസ്കരിക്കാൻ നിൽക്കണ്ട. ചില ആളുണ്ട് രണ്ടാളിങ്ങനെ കയ്യ് പിടിച്ച് നിന്നിട്ട് നമ്മൾ കുടുംബക്കാരനെ നിസ്കരിക്കും, എന്നിട്ട് ഓൻ്റെ കയ്യിൽ ഇപ്പം പിടിച്ച് നിന്നിട്ട് മറ്റവൻ അങ്ങോട്ട് തട്ടി, ഇപ്പൻ അങ്ങോട്ട് തട്ടി, ചിലപ്പോൾ അങ്ങോട്ട് വന്ന് വീണ്. എന്തൊരു വലിയ ത്യാഗാന്നറിയോ? അങ്ങനെ നിസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ? കുറച്ച് അപ്പുറത്ത് പോയി അവിടെ എവിടെ നിസ്കരിച്ചാലും ആ നിസ്കാരം സഹിയാകും. അതുകൊണ്ട് അവിടെ തിരക്കുള്ളിടത്ത് തവാഫ് ചെയ്യുന്നവർക്ക് തടസ്സമുള്ള മാതിരി നിസ്കരിക്കേണ്ട, കുറച്ച് അപ്പുറത്ത് പോയിട്ട് നിസ്കരിച്ചാൽ മതി. പിന്നെ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പിലൂടെ നടക്കുന്നത് ഹറമിൽ കുഴപ്പമില്ല എന്നാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. അങ്ങനെ ഒരു ഫത്വ നിലനിൽക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹറമിൽ നിസ്കരിക്കുമ്പോഴും സുത്ര മറ വെക്കുകയും അതിനുള്ളിലൂടെ പോകുന്നവരെ തടയുകയും ചെയ്തിരുന്നു എന്ന സ്വഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഹറമിലും അത് സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് കുറച്ചുകൂടി പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് കഴിയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്? നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് കൂടി നടക്കരുത്. പക്ഷേ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ നടക്കാട്ടോ, ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ സഫിൻ്റെ ഇടയിലൂടെ എത്രയും നടക്കാം, ഒരു കുഴപ്പമില്ല. അത് തടയാൻ നിൽക്കും വേണ്ട, തടഞ്ഞാൽ പോയത്താണ്. കാരണം ഒരു സുത്രയേ ഉള്ളൂ ഒരു നിസ്കാരത്തിന്. ജമാഅത്ത് നിസ്കാരം എന്ന സിംഗിൾ നിസ്കാരമാണ്, അത് ഇമാമിൻ്റെ മുമ്പിലാണ് മാറ. ഇമാമിൻ്റെ മുമ്പിലൂടെ എന്ത് ചെയ്യാൻ പാടില്ല, നടക്കാൻ പാടില്ല. മൗമൂമിങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ സഫിൻ അവിടെ ഇങ്ങനെ സ്ഥലം കാണുന്നുണ്ട്, അവിടേക്ക് പോകാം. അപ്പോൾ തടയാൻ നിൽക്കണ്ട. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് ഇമാം ഏറ്റ് വേർപെട്ട് സലാം വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള റക്കാത്ത് നിസ്കരിക്കുകയോ സുന്നത്ത് നിസ്കരിക്കുകയോ ചെയ്യുമ്പോൾ അപ്പം പിന്നെ മറണ്ട, അപ്പോൾ തടയാം. പറഞ്ഞ മനസ്സിലായില്ലേ? ജമാഅത്ത് നിസ്കാരത്തിന് ഇടയിലൂടെ നടക്കുന്നതിന് തെറ്റില്ല എന്ന് ചില ആളുകൾ പറയും. ഒരു വിവരമല്ല, നമ്മളെ കേരളക്കാർക്ക് മാത്രമേ വിവരമല്ല കേട്ടോ, നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കേരളക്കാരൻ്റെ വിവരാപ്പത്. അപ്പം അതുകൊണ്ട് ജമാഅത്തിനിടയിലൂടെ നടക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ഇമാമിൻ്റെ മുമ്പിലൂടെ നടക്കാൻ പാടില്ല, ഒറ്റക്ക് നിസ്കരിക്കുന്ന മുമ്പിലൂടെയും നടക്കാൻ പാടില്ല. അത് തന്നെയും സൂത്ര വെച്ച് നിസ്കരിക്കണവനെ ഈ നിയമമുള്ളൂ, മുമ്പിൽ മറ വെച്ച് നിസ്കരിക്കണവനെ തടയാൻ അവകാശമുള്ളൂ. ഇത് എവിടെയെങ്കിലും ചെന്നാണ് കൈയിട്ട് തന്നെ, ഒരു പായിൻ്റെ നടുവെന്ന് മറ്റേ പായിൻ്റെ നടുവുക്ക്, മറ്റേതൊരു പായിൻ്റെ വരയെങ്കിലും അല്ലെങ്കിൽ ഒരു കാർപ്പറ്റിൻ്റെ അരിയെങ്കിലും, ഒരു യഥാർത്ഥത്തിൽ വരയും ഒന്നും പായിൻ്റെ തലയൊന്നും സുത്രയല്ല. സുത്രയാകണമെങ്കിൽ ഒന്നൊന്നര അടി വേണം ഉയരമുള്ള എന്തെങ്കിലും ഒന്ന്. മിസ്ല മുഅഖ്ഖറത്തിർ റഹ്ല്, ഒട്ടകക്കട്ടിലിൻ്റെ പിന്നിലുള്ള ആണിൻ്റെ അത്രയെന്നാണ്, അത് ഏതാണ്ട് ഒന്നരടി വരും. അങ്ങനത്തെ എന്തെങ്കിലും സാധനം മുമ്പിൽ വെക്കണം, അതാണ് സുത്ര. എന്നിട്ട് ആ സുത്രയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം, സുത്രയോട് അടുത്ത് നിൽക്കുകയും വേണം. ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്ര വദ്നു മിൻഹാ, സുത്രയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അല്ലാതെ നീ നിസ്കരിക്കരുത്, സുത്രയോട് അടുത്ത് നിൽക്കും വേണം. ഈ നിയമം പാലിച്ചാലേ നമുക്ക് തടയാൻ അവകാശമുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ പലരും ഹറമെന്ന് തടയുന്നു കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ആ കാര്യം ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ മഖാം ഇബ്രാഹിമിൻ്റെ അപ്പുറത്ത് പോയി നിസ്കരിച്ചാൽ മതി. ആളുകൾ നല്ലോണം ഒഴുക്കുള്ള സ്ഥലത്ത് നിസ്കരിക്കാൻ നിൽക്കരുത്, അതിനു വേണ്ടിയാണ് പറഞ്ഞത്. ആ രണ്ടര കാലത്തിൽ ആദ്യത്തേതിൽ കൊല്ലുവല്ലാഹു ആയതും കൊല്ലിയ രണ്ടാമത്തിൽ കുല്യായുൽ കാഫിറും, അതായത് തിരിച്ചങ്ങോട്ടും രണ്ട് രൂപത്തിൻ്റെ രൂപായത്ത് വന്നിട്ടുണ്ട്. ആദ്യത്തിൽ കുല്യായുൽ കാഫിറൂൻ, രണ്ടാമത് കൊല്ലുവായതുകൊണ്ട് നേരെ മറിച്ച്. ആ രണ്ട് സൂറത്തുകളാണ് അതിൽ ഓതേണ്ടത്. അത് കഴിഞ്ഞാൽ